നമസ്കാരം. ട്രീറ്റിൻ്റെ മറ്റൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് ഖത്തറിലെ ICC ഹോളിലാണ്. നമ്മുടെ മല്ലു ട്രാവലറിൻ്റെ മീറ്റപ്പ്, നമ്മൾ ഇന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ മല്ലു ട്രാവലറിൻ്റെ മീറ്റപ്പ് ഇന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ബ്ലോഗാണ് ഇന്ന് കാണിക്കുന്നത്. മല്ലു ട്രാവലർ ഒരു നമ്മുടെ, അതായത് ഷക്കീർ ഭായ് ഒരു 7 മണിയാകുമ്പോഴത്തേക്ക് എത്തുന്നതാണ് പറയുന്നത്. ഏകദേശം സമയം 5:30 നമ്മളെല്ലാം കൂടെ ആണ് ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ നേരത്തെ എത്തിയതാണ്. അപ്പോൾ നമ്മളതിൻ്റെ ബാനറും കാര്യങ്ങളൊക്കെ വെച്ച് ഇവിടെ ഓരോന്ന് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി ഷക്കീർ ഭായ് വരുന്നതും അതുപോലെ തന്നെ ഷക്കീർ ഭായിയുടെ ആരാധകരെല്ലാം രജിസ്ട്രേഷൻ, നമുക്ക് ഏകദേശം ഒരു 10-200 രജിസ്ട്രേഷൻ വന്നിട്ടുണ്ട്. ഓൺലൈനിൽ നമ്മളൊരു ഫോം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതിലൊരു 10-200 രജിസ്ട്രേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കിനി അതിൽ എത്ര പേര് വരും എന്നറിയില്ല. വരുന്നവരെയൊക്കെ നമുക്ക് എല്ലാവരെയും വെൽക്കം ചെയ്തുകൊണ്ട് നമുക്കിനി ഇപ്പോൾ ഒരു അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഷക്കീർ ഭായിയെ കാണാം. ഇന്നത്തെ മീറ്റപ്പ് നമുക്ക് പുള്ളിയുടെ പുള്ളിക്കാരൻ്റെ സബ്സ്ക്രൈബേഴ്സാണ്. ഏകദേശം 500,000 സബ്സ്ക്രൈബേഴ്സിൽ ഇവിടെ ഉള്ള 300-500 പേരാണ് ഈ താല്പര്യം പ്രകടിപ്പിച്ച് കുറേ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് രജിസ്റ്റർ ചെയ്ത 10-200 പേരുണ്ട്. പിന്നെ പുതുതായിട്ട് വരുന്നവരും ഉണ്ടാവും, ഓൺലൈൻ ചെയ്യാത്തവർ. അപ്പോൾ നമുക്ക് എന്തായാലും എല്ലാവരെയും ചേർത്ത് നമുക്കൊരു അടിപൊളി മീറ്റപ്പിൻ്റെ വീഡിയോ നമുക്കിപ്പോൾ ഇനി കാണാം. അപ്പോ പരിപാടി ഏകദേശം അതിൻ്റെ ഒരു തുടക്കത്തിലാണ്. വലിയ ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ രജിസ്ട്രേഷൻ പുറത്ത് ഡെസ്കിലുണ്ട്. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വ്ളോഗിങ് ഉണ്ട്. ഇതാ നമ്മുടെ ലിജോബായി വ്ളോഗ് ചെയ്യുന്നു. അതുപോലെ ഓരോരുത്തരും ഇതാ ഇവിടെ വ്ളോഗിങ്ങിൻ്റെ തിരക്കിലാണ്. നമ്മുടെ ഒരു സ്പോൺസർ കം യൂട്യൂബർ കം ഓണർ കം എല്ലാം കുറെ കമ്മാണ് പുള്ളി. അതെ, അത്രമാത്രം ഉള്ളോട്ടാ. നമ്മുടെ നിതീഷ് ഭായി ഉണ്ട്. നിതീഷ് ഭായ് ഉണ്ട്, ലിജോബായി ഉണ്ട്, മുനീർക്ക ഉണ്ട്. ഇതാള് ഹലോ നമ്മുടെ യൂട്യൂബേഴ്സിന് എല്ലാവരും ഹായ് പറഞ്ഞു. ഹായ് 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 ഹായ്. പിന്നെ സുജിൻ ഭായി, ഗീതിക, മുനീർക്കുണ്ട്. അങ്ങനെ മുനീർ ആലപ്പാട്ട്, അങ്ങനെ എല്ലാവരും ചേർന്ന് ഞങ്ങൾ പതിയെ വ്ളോഗ്, എന്താ പറയുക, നമ്മുടെ മല്ലു ട്രാവലർ ഷക്കീർ സുബാനെ നമ്മളിങ്ങനെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നു. ഹായ്. നമ്മുടെ ഷക്കീർ ഭായിയുടെ മീറ്റപ്പിന് വന്നാണ്. വെറൈറ്റി ആയിട്ട് ഒരാളെ നിൽക്കുന്നത്, ഒരു സിംഗ്. നമസ്കാരം, എന്താ പേര്? കൃഷ്ണരാജ്. ഈ തൊപ്പി കൊള്ളാം. യൂട്യൂബറാണോ? ഓക്കെ, എന്താണ് ചാനലിന്റെ പേരെന്ന് പറഞ്ഞു? കൃഷ്ണരാജ്. ഓക്കെ ഓക്കെ, എങ്ങനെയുണ്ട് യൂട്യൂബിന്റെ ഒരു യൂട്യൂബർ ആയതിന്റെ ഒരു ഇത്? ഓക്കെ. അപ്പോ ഷക്കീർ ഭായിയുടെ മീറ്റപ്പിന് എന്താണ് എക്സ്പെക്ട്? ഐ മീൻസ് അതുകൊണ്ടാണ് എക്സ്പെക്ട്. അപ്പോൾ ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നമുക്ക് എല്ലാവരും നമ്മുടെ ആളുടെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇടയ്ക്ക് മല്ലു ട്രാവലറിന്റെ നമ്മുടെ ഒഫീഷ്യൽ നമ്മുടെ ടാഗ് കൊണ്ടു തന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഇട്ടിട്ട് ഇനി നമുക്ക്
നമുക്ക് പൊളിക്കല്ലേ നമ്മുടെ മീറ്റപ്പ്. നമ്മുടെ സ്പോൺസേഴ്സും ഒക്കെ സ്പോൺസേഴ്സിൻ്റെ ഒക്കെ ബാനേഴ്സും ഒക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ഒരു മെയിൻ സ്പോൺസറാണ് ജർമ്മൻ ഫിറ്റ്നസ് സെൻറ്റർ, അതുപോലെ റയൻ വാട്ടർ, പ്രൊഫഷണൽ ഫിൽറ്റേഴ്സ് അതും നമ്മുടെ സ്പോൺസറാണ്, ഓട്ടോ പെയിൻറ്റ്സ്, അതുപോലെ ആവൻസ് ടൂർസ് ആൻഡ് ട്രാവൽസ് ഇതെല്ലാം നമ്മുടെ സ്പോൺസേഴ്സാണ്. നമ്മളെല്ലാവരും ഇവിടെ ഖത്തറിൽ തന്നെയുള്ള പരസ്പരം പരിചയമുള്ള സുഹൃത്തുക്കളുടേതായ ഒരു ഗാദറിംഗ് ആണ്. സോ ഇവിടെ നമ്മള് വലിയ ഫോർമലായിട്ടൊന്നും ഇരിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും വളരെ റിലാക്സ്ഡ് ആയിട്ട് ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറില് നമ്മൾ കൂട്ടുകാരും കൂടി വർത്തമാനൊക്കെ പറഞ്ഞ് കളിച്ച് ചിരിച്ചിരിക്കുന്ന ആ ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് വരണ എല്ലാവരും വളരെ കൂളായിട്ട് കേട്ടോ. അപ്പൊ എല്ലാവരും സപ്പോർട്ട് വേണം, എല്ലാവരും വളരെ ഭംഗിയായിട്ട് എൻജോയ് ചെയ്യണം, നല്ല ചോദ്യങ്ങൾ ചോദിക്കണം, നന്നായിട്ട് ഇന്ററാക്ട് ചെയ്യണം, നല്ലൊരു ഭംഗിയുള്ള മനോഹരമായ ഒരു പരിപാടിയൊക്കെ നമുക്ക് ഈ ഇവന്റിനെ മാറ്റാൻ സാധിക്കണം. റെഡി അല്ലേ? ഓക്കെ റൈറ്റ്. സോ നമുക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടി മാത്രമല്ല നമുക്ക് ആസ്വദിക്കാൻ കൂടി വേണ്ടി നമ്മുടെ ദോഹയിലെ പ്രിയങ്കരന ഗായകൻ ആഷിക് മാലി, നിങ്ങളെ അനുഗ്രഹിക്കുക. അദ്ദേഹത്തെ ഖത്തറിലെ സ്പോർട്സ് രംഗത്ത് ധാരാളം സംഭാവനകൾ നൽകുന്ന ആളാണ് അദ്ദേഹം. നമ്മുടെ സക്കീർ ഭായി എത്തിയിട്ടുണ്ട്. വെൽക്കം വെൽക്കം. അപ്പൊ നമ്മള് നമുക്ക് പ്രത്യേകിച്ച് ഇതിന് വലിയ ഔപചാരികമായ എന്താ പറയാ ഒരു ഉദ്ഘാടനങ്ങളോ അഭിമുഖ പ്രസംഗങ്ങളോ സ്വാഗതമോ അങ്ങനെയുള്ള പരിപാടികളൊന്നും നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല. ഇതൊരു ഗെറ്റുമതാണ്, നമ്മുടെ സുഹൃത്തുക്കളുടേതായ ഒരു കൂട്ടായ്മയാണ്, എല്ലാവരും കൂടി സംസാരിക്കുന്നു, ഇടപഴകുന്നു, ഇങ്ങനെയൊക്കെയാണ്. ആ കണ്ടോ, ഒരു എന്താ പറയാ നമ്മള് ഫാൻസിന് ഇഷ്ടപ്പെട്ടിട്ടില്ല, ഞാൻ 3.5 ലക്ഷം ഫോളോവേഴ്സ് ആണ് ഇഷ്ടപ്പെട്ടുള്ളത്. ആ ഫോളോവേഴ്സ് അങ്ങനെ പറഞ്ഞു. അപ്പൊ സബ്സ്ക്രൈബേഴ്സ് 4.5 ലക്ഷത്തിലധികം ഉണ്ട് എന്ന് പറഞ്ഞു നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. സോ ഇനിയിപ്പോ നമുക്ക് ആൾക്ക് പറയാനുള്ള കേൾക്കാല്ലേ, ധാരാളം എക്സ്പീരിയൻസുകൾ നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യാനുണ്ടായിരിക്കും, നമ്മളൊക്കെ കൂടുതൽ കൂടുതൽ യാത്രയിലേക്ക് പ്രചോദിപ്പിക്കാനുണ്ടാവും, ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ഒക്കെ ഉണ്ടാവും, യാത്ര ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ 100,000 കാര്യങ്ങൾ ഉണ്ടായിരിക്കും. എന്തെങ്കിലും ഒരു ആണല്ലേ. അപ്പൊ ഇത് നമ്മൾ നമ്മുടെ പരിപാടി വളരെ ഫ്ലെക്സിബിൾ ആണ്, നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും കൃത്യമായിട്ടൊന്നും ഓർഗനൈസ് പ്ലാനിംഗ് ഒന്നും ഇല്ല, എല്ലാം വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് ഫ്രണ്ട് സർക്കിൾ പോലെ ചെയ്തു പോകണം. വേണ്ടി വരിക, ബാക്കിയെല്ലാം നിങ്ങൾക്ക് വിട്ടുതരാണ്. ഓക്കെ, ഇരട്ടി ക്യാരക്ടറുകളുടെ ആദ്യമായിട്ട് നന്ദി, എല്ലാവർക്കും നന്ദി. കാരണം എന്താ പറയാ, ഇങ്ങനൊരു ഈവെന്റിന് ഇവിടെ വന്ന എല്ലാവർക്കും എന്റെയും എന്റെ സബ്സ്ക്രൈബേഴ്സിനും പറഞ്ഞ് ഒരുപാട് നന്ദി കേട്ടോ. എനിക്ക് പ്രസംഗിക്കാൻ അറിയില്ല, അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ക്വസ്റ്റിൻ ആൻസറിങ് കുറച്ചുകൂടി ഫ്ലെക്സിബിൾ. അതല്ല നമുക്ക് നല്ലത്, നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം, എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ആൻസർ തരും, അതായത് കുറച്ചുകൂടി നല്ലത് അല്ലേ. അത് 8 മാസത്തിനോട് എത്തണമെന്നുണ്ട്, പക്ഷേ എനിക്ക് തോന്നുന്നില്ല നമ്മൾ ചിലപ്പോൾ 4 മാസം കൊടുത്തു, ചിലപ്പോൾ 3 മാസം കൊണ്ട് പറയാനുള്ളത്, അത് നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ചാണ്. അതുമായിട്ട് കത്തുകൾ എല്ലാ മലയാളികളും ഒരുപാട് നന്ദി, നിങ്ങളുടെ വിലപ്പെട്ട സമയം എന്താ പറയാ ചെലവാക്കി ഒരുപാട്
കാഴ്ചയോട് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഒരിക്കലും നമ്മളൊരു ഒരു ഗ്രൂപ്പായിട്ട് പോകുന്നത് വേറെ, ഒറ്റയ്ക്ക് പോകുന്നത് വേറെ, രണ്ടും രണ്ടാണ്. വിശാഖ മോട്ടോർ റഷീദും അവരാണ് ഇന്ത്യ ആദ്യത്തെ മോട്ടോർ പോകുന്നത്. എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് വേറെ എന്തെങ്കിലും ഇതാണ് ഐ ഡി പി. ഈ കാണുന്നത് ഐ ഡി പി. ഇതിൽ നമുക്ക് തുറന്നു കഴിഞ്ഞാല് എന്താ ഡീറ്റെയിൽസ്, പിന്നെ ഇവിടെ ഫോട്ടോസ്. ഇത് ഇംഗ്ലീഷ് അറിയാത്ത ആൾക്കാരുടെ മുമ്പിൽ മാത്രം നമുക്ക് പ്രശ്നം വരും, ബാക്കിയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് എന്തെങ്കിലും നെഗറ്റീവ് മാർക്കുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ഇവിടെയൊക്കെ അടിക്കാം. ഇത്ര ഇവിടുത്തെ പോകുന്നത് പോയിന്റ്സ് ഒക്കെ ഇല്ല ഇവിടെ. അതുപോലെ ഓരോ പോയിന്റ്സ് ചെയ്യും. ഓരോ പോയിന്റ്സ് പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ വാലിഡിറ്റി പോകും. 1 ഇയർ വാലിഡിറ്റി ആണ്. 1500 രൂപക്ക് ആർക്ക് എടുക്കാം. പല രാജ്യങ്ങളിലും ലിസ്റ്റിങ്ങിന് പോകുന്നവർക്ക്, നിങ്ങളിപ്പം യുഎയിലൊക്കെ ആണെങ്കിൽ ലിസ്റ്റിങ്ങിന് പോകുന്നെങ്കിൽ നാട്ടിൽ നിന്ന് ഐ ഡി പി എടുത്താൽ നിങ്ങൾക്ക് അവിടെ ടാക്സി വണ്ടി എടുക്കും. വാടക എടുക്കുന്ന റെന്റക്കാരൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കും. സാധാരണ വണ്ടികൾ എടുക്കാൻ പറ്റും. അതാണ് അതിന്റെ റൂൾസ്. ഇവിടുത്തെ റൂൾസ് എനിക്കറിയില്ല, കേട്ടിടത്തോളം പറ്റില്ല. ഇവിടെ ബിസിനസ് വിസയൊക്കെ, ബിസിനസ് വിസയൊക്കെ വന്നിട്ട് നമ്മൾ വേറെ അപ്ലൈ ചെയ്യും. അല്ലാണ്ട് സാധാരണ ഓണറിയൽ വിസയ്ക്ക് ലൈസൻസ് ഇല്ല. അതാണ് ഇവിടുത്തെ റൂൾസ്. അങ്ങനെയല്ല അതായത് നേരത്തെ നമ്മള് നമ്മുടെ രാജ്യത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ
സംസ്കാരത്തിനെ പറ്റിയിട്ടും അതിന്റെ പലതോടുകൂടി ചേർന്ന് തന്നെയാണ് ഭക്ഷണ രീതി. അപ്പൊ ജാക്കിർപ്പുറം അതുപോലെ തന്നെ ആര്യസമ്മേളിക്ക പിന്നെ ആരൊക്കെ പോയിട്ട് ഇങ്ങനെ പാമ്പിനെ പൊരിച്ച് കഴിക്കുന്നതും അതുപോലെ നിങ്ങള് ആഫ്രിക്കയിൽ പോയപ്പോഴത്തോന്ന് മുതലിനെ ഫ്രീ ആക്കി കഴിക്കുന്നു. അപ്പൊ ഇത് ശരിക്ക് ക്യാമറക്ക് വേണ്ടിയിട്ടാണോ അതായത് ഷൂട്ടിന് വേണ്ടിയിട്ടാണോ അതോ ശരിക്കും കഴിച്ച് കഴിച്ചതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല? അല്ല ആദ്യമായിട്ട് പറയാം, എല്ലാവരും ഇങ്ങനെ പറയുന്നത് നമ്മുടെ മലയാളികൾക്ക് വലിയൊരു അബദ്ധം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാല് നിങ്ങളിപ്പോ നിങ്ങളിപ്പോ തായ്ലൻഡിൽ പോയി ഇറങ്ങിക്കഴിഞ്ഞാല് ശ്രീലങ്കയുടെ കുശലയുടെ നമുക്ക് നേരെ തലശ്ശേരി തിരിയാനും അല്ലെങ്കിൽ നമുക്ക് കേരള ഫുഡ് എവിടെയാണ് അവിടെ പോയിട്ട് ഫുഡ് ചെയ്യും അല്ലേ? ശരിക്കും അതാണ് നിങ്ങളുടെ അബദ്ധം. നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ട്രാവൽ എക്സ്പെൻസ് കൂടുതലാണ്. ദോഹയിലും നിങ്ങൾക്ക് ഒരു 10 riyal ഒരു ബിരിയാണി എടുത്തിരുന്നെങ്കിൽ തായ്ലൻഡിൽ പോയി 5 riyal നേരെ പറ്റിയ 5 riyal കൊടുത്തിട്ട് അവിടുത്തെ ഫുഡ് കിട്ടും. പിന്നെ ഓരോ സ്ഥലങ്ങളുടെയും ഭക്ഷണം നിർണ്ണയിക്കുന്നത് അവരുടെ കാലാവസ്ഥ അനുസരിച്ചാണ്. ചൂട് കാലാവസ്ഥ തണുപ്പ് കാലാവസ്ഥ അനുസരിച്ചാണ് ഭക്ഷണം അവരുടെ നിർണ്ണയിക്കുന്നത്. ഇപ്പൊ നമ്മള് ഇപ്പൊ ജോർജിയ പോയി നല്ല തണുപ്പ് അവിടെ നല്ല ബ്രെഡ് കഴിക്കുന്നത് നമ്മൾ ബ്രെഡ് കഴിക്കാൻ നേരെ 2 ദിവസം കേരള ഫുഡ് മാത്രം ചെയ്യാമല്ലോ അതിലേക്ക് തെറ്റാവില്ല. ഫുഡ് നിങ്ങൾ എവിടെ പോയി ഏത് രാജ്യത്ത് പോയാലും ആ രാജ്യത്തിന് ഭക്ഷണം കഴിക്കും അവിടെ എന്താണ് കിട്ടുന്നത് കഴിക്കും. പിന്നെ മുതലാഴ്ച ഞാൻ ക്യാമറയിൽ കാണിക്കുന്ന സാധനം കഴിച്ചിട്ടുണ്ട് നല്ല പാമ്പിനൊക്കെ കഴിച്ചിട്ടുണ്ട്. എന്റെ കമ്പോളിയിൽ പോയ സമയത്ത് ഈ നമ്മുടെ വണ്ടില്ല തിരിച്ചൊന്നും വണ്ടില്ല കടല നമ്മള് സാധാരണ ബസ് സ്റ്റാൻഡിൽ ചൂട് കടലൊക്കെ കിട്ടില്ലേ അതേപോലെ ബസ്സിൽ സാധനമുണ്ട് അത് ഞാൻ കഴിച്ചിട്ടുണ്ട്. കഴിക്കുന്നത് നമുക്ക് എല്ലാം നമ്മുടെ എന്ത് ടേസ്റ്റിയാണ് നമുക്ക് എന്ത് കിട്ടുന്ന എല്ലാം നമ്മൾ കഴിച്ച് ടേസ്റ്റിയാണ് അത് നമ്മുടെ നാട്ടിൽ കിട്ടില്ല. മാനിറച്ചി നമ്മുടെ നാട്ടിലാണെങ്കിലോ കേസാണ് യുഎസ് പോലെ ഒരു എല്ലാ ബോംബെയിൽ മാത്രം മാനിറച്ചി കിട്ടുന്ന ഒരു സ്ഥലമാണ് ദുബൈയിൽ. ബോംബെയിൽ പോയിട്ട് ആ മാനിറച്ചി നന്നായിട്ട് പോയിട്ടുണ്ട് മാൻ ബിരിയാണി നോമ്പ് തുറക്കുമ്പോൾ ഒരു ടെന്റിനുള്ളിൽ അവിടെ മാത്രം ഇല്ല വേറെ എവിടെയില്ല നല്ല അടിയോട് മാൻ ബിരിയാണി ഫുഡെല്ലാം നമ്മൾ കഴിക്കും. മെയിനായിട്ട് ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവിടുത്തെ ഭക്ഷണം ടേസ്റ്റ് ചെയ്യാം ശരിക്കും നമ്മുടെ ഫുഡ് ഒഴിവാക്കുക നമുക്ക് അങ്ങനെ നമുക്ക് ബഡ്ജറ്റ് നമുക്ക് നോക്കാൻ പറ്റും. എന്റെ ചോദ്യം വളരെ സിമ്പിളാണ്. കണ്ണൂരുകാരനായ ഷാക്കിറിൽ നിന്ന് ഇപ്പൊ താങ്കൾ ഒരു സെലിബ്രിറ്റിയാണ്, ആ യാത്രയെ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നത്? താങ്കൾ സെലിബ്രിറ്റിയാണ് സംശയമില്ലാത്ത കാര്യം. ഷാക്കിറിൽ നിന്നും മല്ലു ട്രാവലർ അല്ലെങ്കിൽ എന്റെ കയ്യിൽ ഏകദേശം 80 രാജ്യങ്ങളുടെ മലയാളികൾ എന്റെ ഗ്രൂപ്പിൽ മാത്രമേ എല്ലാവരും യൂറോപ്പ് തന്നെ എല്ലാവരും വെയിറ്റ് മലയാളികളാണ് ഏത് കൂടെ പോയിട്ടുണ്ടാവും അപ്പം അതാണ് കണക്ഷൻ. പിന്നെ മറ്റ് സംസ്ഥാനക്കാരെ അപേക്ഷിച്ച് മലയാളികളുടെ യൂറോപ്പ് അവരെ കുറിച്ച് കൂടുതലായിരിക്കും. എടുത്തോരന്ന് മാർഗ അപ്പോൾ നമ്മുടെ സക്കീർഭായ് നമ്മുടെ മീറ്റപ്പിനെ കുറിച്ച് 2 വാക്ക് പറയുമ്പോൾ എന്താണ് സക്കീർഭായ് നമ്മുടെ മീറ്റപ്പിനെ കത്തിലെ സബ്സ്ക്രൈബേഴ്സിന്റെ ഒരു ആവേശമൊക്കെ കാണിക്കുന്നത് അപ്പോൾ എന്താണ് ഇതിനെപ്പറ്റി? വളരെ നല്ലതാണ് ചിഞ്ഞ നേരത്തെ പറഞ്ഞൊരു ചെറിയ രാജ്യമാണെങ്കിലും ഒരുപാട് വലിയ മനസ്സിലുള്ള ആൾക്കാരുണ്ട്. സോ ഹാപ്പിയാണ് കാരണം ഇത്ര അധികം ക്രൗഡിനൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഒന്നാമത് ജോലി ചെയ്യാൻ വന്ന രാജ്യമാണ്, ആ രാജ്യത്തിൽ നിന്നേ ജോലിയുടെ സമയമായിട്ട് കൂടി അത്രയും സമയം എനിക്ക് വേണ്ടി മാറ്റി വെച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. യുഎസോട് 2 വാക്ക് നന്ദി, നമസ്കാരം. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ബ്രോയെ സപ്പോർട്ട് ചെയ്യുക, ബ്രോയുടെ യാത്രയ്ക്ക് എല്ലാവിധ മംഗളാശംസകളും. അപ്പോൾ ട്രീറ്റിൻ്റെ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അങ്ങനെ നമ്മുടെ സക്കീർ ഭായിയുടെ ക്യു ആൻഡ് എ സെഷനും ഖത്തറിലെ മീറ്റപ്പും എല്ലാം നമ്മളിവിടെ തീരാണ്. അപ്പോൾ ഇവരെല്ലാവരും നമ്മുടെ കൂടെ സഹകരിച്ചത് നമ്മുടെ യൂട്യൂബേഴ്സും നമ്മുടെ സബ്സ്ക്രൈബേഴ്സും എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരുടെയും ഒരു ബൈ ബൈ.